ഹലോ, നമസ്കാരം. ഹൃദയവേലിയുടെ നെയ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളോടൊപ്പം ആർ ജി ലീനയാണ്. ബോബിച്ചിന്റെ പുസ്തകങ്ങളിലെ കഥകളിലൂടെയാണ് നമ്മുടെ സഞ്ചാരം. നമ്മുടെ ബൈബിളില് ഒരുപാട് കേട്ട് പതിഞ്ഞ ഒരു കഥയാണ് നല്ല സമരിയാക്കാരന്റെ ഉപമ. ഈ ഉപമ ബോബിച്ചൻ വളരെ മനോഹരമായി നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. ബോബിച്ചന്റെ വരികൾ ഇങ്ങനെയാണ്. ഒരു കോൺവെന്റ് സ്കൂളിൽ സിസ്റ്റർ അസംബ്ലിക്ക് മുമ്പായി ബൈബിളിൽ നിന്നുള്ള ഏതെങ്കിലും ഭാഗം ഉറക്കെ വായിക്കും. കുട്ടികൾ വളരെ അശ്രദ്ധരായി കേട്ടു നിൽക്കും. ഒരു ദിവസം സിസ്റ്റർ വായിച്ചത് നല്ല സമരിയാക്കാരന്റെ കഥയാണ്. ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോയയാൾ. അപ്പോഴും കുട്ടികൾ അശ്രദ്ധർ തന്നെ. പെട്ടെന്ന് സിസ്റ്റർ സ്വരമുയർത്തി വിളിച്ചു പറഞ്ഞു, ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്കുള്ള വഴി നിങ്ങളുടെ ക്ലാസ് മുറിയുടെ മധ്യ കൂടിയാണ്. ആ നിമിഷം കുട്ടികൾ നിശബ്ദരായി. ഫീസ് കൊടുക്കാത്തതിന് പേരിൽ പുറത്താക്കപ്പെടുന്നവർ, പിന്നെ യൂണിഫോം അണിഞ്ഞതിനാൽ നിന്ദിക്കപ്പെടുന്നവൻ, പഠനത്തിലോ കളിയിലോ മികവ് കാട്ടാത്തവർ, അങ്ങനെ എത്ര പേർ. ഇതൊന്ന് വീടുമായി ബന്ധപ്പെടുത്തി വായിച്ചെടുക്കൂ. ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്കുള്ള വഴി നിങ്ങളുടെ വീടിന് മധ്യേ കൂടിയാണ്. നിങ്ങളുടെ ഉമ്മറങ്ങളിലൂടെ, അകത്തളങ്ങളിലൂടെ, ശയ്യാമുറികളിലൂടെ, അതിൻ്റെ ഓരങ്ങളിൽ നമ്മൾ ആരെയാണ് ഇത്ര നാൾ കാണാതെ പോയത്? അവരെ ഓർത്ത് എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ ചൊല്ലുക. എനിക്കാരുമില്ലയെന്ന അടക്കിയ നിലവിളികൾക്ക് ഹൃദയം കൊടുക്കുക. ബൈബിളിലെ കഥകൾ വ്യാഖ്യാനിക്കുമ്പോൾ നാം സാധാരണ ചെയ്യാറുള്ള ഒരു അബദ്ധം ഒരു ചങ്ങാതി ചൂണ്ടിക്കാണിച്ചു തന്നു. അന്ധനെ സുഖപ്പെടുത്തുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ ആത്മീയ അന്ധതയെക്കുറിച്ച്. ബദ്ധരനെക്കുറിച്ച് വായിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നു, ദൈവമേ എൻ്റെ കാതുകളെ തുറക്കണമേ. തളർന്നു കിടക്കുന്നവനെക്കുറിച്ച് കേൾക്കുമ്പോൾ നട്ടെല്ലോടുകൂടി നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി. അതിൻ്റെ അർത്ഥം നമുക്ക് ലഭിക്കേണ്ട സൗഖ്യങ്ങൾ മാത്രമാണ് പ്രധാനം. എന്നാൽ എപ്പോഴാണ് നാം ക്രിസ്തുവിനെ പോലെ സൗഖ്യപ്പെടുത്തുന്നവരാവുക? അന്ധനെ ആര് ഉൾക്കാഴ്ചയുടെ ഉത്സവങ്ങളിലേക്ക് വീണ്ടെടുക്കും? ആര് ബധിരന് സംഗീതം നൽകും? മുടന്തനെ ആര് നൃത്തച്ചുവടുകൾ പഠിപ്പിക്കും? സ്വീകരിക്കുന്നവരുടെ തലത്തിൽ നിന്ന് നൽകുന്നവരിലേക്ക് എത്തുന്നവരാണ് ക്രിസ്തുവിന്റെ ഹൃദയ കൂടാരത്തിലേക്ക് പ്രവേശിക്കുക. ലഭിക്കാതെ പോയ സൗഖ്യങ്ങളല്ല, കൊടുക്കാതെ പോകുന്ന സൗഖ്യങ്ങളാവണം നിന്നെ വ്യാകുലപ്പെടുത്തേണ്ടത്. യുദ്ധകാലത്ത് തകർക്കപ്പെട്ടൊരു പള്ളി, ദേവാലയത്തിന്റെ മുഖപ്രതിഷ്ഠ കരങ്ങൾ ഉയർത്തി ആശീർവദിക്കുന്ന തിരുഹൃദയത്തിൻ്റെതായിരുന്നു. അതിൻ്റെ വലതുകരം ഉടഞ്ഞുപോയി. പിന്നീട് പള്ളി പുനരുദ്ധരിച്ചപ്പോൾ രൂപം പുതുക്കണ്ട എന്ന് വൃദ്ധനായ പുരോഹിതൻ ശഠിച്ചു. വലതുകൈയില്ലാത്ത പ്രതിഷ്ഠയ്ക്ക് താഴെ അയാൾ ഇങ്ങനെ എഴുതി വെപ്പിച്ചു, ഇനി എൻ്റെ കരങ്ങൾ നീയാണ്. ഒത്തിരി പേർ ആ വരികളെ ധ്യാനിച്ചു. ഒത്തിരി പേർ അവൻ്റെ കരമായി, ശബ്ദമായി, സംഗീതമായി, ചുവടുകളായി. അതെ, ഇനി അവൻ്റെ കരങ്ങൾ ഞാനാണ്. അപ്പോൾ നിന്റെ ക്ഷതങ്ങളോ? സാരമില്ല, ക്രിസ്തുവും അങ്ങനെ ആയിരുന്നല്ലോ. മുറിവേൽക്കപ്പെട്ട സൗഖ്യദായകൻ, ബൗണ്ടഡ് ഹീലർ. ഗുരുവിനെ പോലെ ആവുക എന്നല്ലാതെ ശിഷ്യൻ എന്ത് സ്വപ്നം? നമുക്ക് ചുറ്റും ആരുന്നതാണ് നമ്മളെ തിരിച്ചറിയാനുള്ള മാനദണ്ഡം. ക്രിസ്തുവിന് ചുറ്റും ആരായിരുന്നു? ദരിദ്രരെന്ന് വിളിക്കപ്പെടുന്നവർ. അത്താഴപ്പട്ടിണിക്കാരൻ മാത്രമല്ല ദരിദ്രൻ, ഏതെങ്കിലും തലങ്ങളിൽ കുറവ് അനുഭവപ്പെടുന്നവർ. അറിവുള്ളവർ ആദരിക്കപ്പെടുന്ന സമൂഹത്തിൽ അറിവില്ലാത്തവൻ ദരിദ്രനാണ്. മുതിർന്നവർ മാത്രം കേൾക്കപ്പെടുന്ന ഇടങ്ങളിൽ കുഞ്ഞുങ്ങൾ ദരിദ്രരാണ്. പുരുഷാധിപത്യമുള്ള സമൂഹത്തിൽ സ്ത്രീ ദരിദ്രയാണ്. ധാർമ്മികതയുടെ നാട്യങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന സംസ്കാരത്തിൽ പാപി ദരിദ്രനാണ്. ആരോഗ്യമുള്ള ഇടങ്ങളിൽ രോഗിയും അതുപോലെ തന്നെ. വൃദ്ധരും ഒരർത്ഥത്തിൽ ദരിദ്രർ. അവരൊക്കെയായിരുന്നു അവന് ചുറ്റുമെന്നും.
എനിക്ക് ചുറ്റും ആരാണ്? അതെ, ഒന്ന് ചിന്തിക്കൂ, എനിക്ക് ചുറ്റും ആരാണ്? ബോബീച്ചന്റെ മറ്റൊരു കഥയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.